ഹായ് ഗായ്സ്, നമ്മുടെ സ്പോട്ട് എവിക്ഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ സ്പോട്ട് എവിക്ഷനിൽ പുറത്തേക്ക് പോകുന്ന ശോഭയാണെന്നാണ് പ്രൊമോയിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ശോഭ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ശോഭ പുറത്തൊന്നും പോവില്ല. ഇത് ജസ്റ്റ് എന്താ പ്രാങ്കോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ടാസ്ക് ആയിരിക്കും ബിഗ് ബോസിൻ്റെ. പക്ഷേ അങ്ങനെ ആരും പുറത്ത് പോയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും സ്പോട്ട് എവിക്ഷനിൽ എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ശോഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. ശോഭനെയാണ് എല്ലാവരും കൂടെ പുറത്താക്കുന്നത്. പക്ഷേ ഈ ശോഭയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. ശോഭയുടെ നമ്മുടെ സംസാരത്തിൽ ശോഭ പറയുന്നുണ്ട് ഞാൻ തന്ന പിച്ചയാണ് നീ ഇവിടെ ഇരിക്കുന്നതെന്നാണ് അഖിൽമാരാറിനോട് പറഞ്ഞത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ്, കൺഫഷൻ റൂമിലിരുന്ന് ശോഭ എന്താണ് പറഞ്ഞത്. ഒരിക്കലും ലാലേട്ടൻ പറഞ്ഞിട്ടില്ല അഖിൽമാരാർ ഇവിടെ നിൽക്കാൻ, ശോഭ ക്ഷമിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. അവിടെ രണ്ടുപേരും ക്ഷമ പറഞ്ഞ് കൈകൊടുക്കുകയാണ് ചെയ്തത്. അവിടെ അഖിൽമാരാറിനോട് പറഞ്ഞിട്ടില്ല നീ ശോഭയോട് ക്ഷമിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഇന്ന് ശോഭ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഞാൻ തന്ന പിച്ചയാണ് നീ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഇത് എന്തായാലും ലാലേട്ടൻ ചോദിച്ചിരിക്കും. കാരണം ശോഭ ഈ പറഞ്ഞത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. കാരണം ആരും അറിയാത്ത ഒരു സംഭവം അവിടെ തെറ്റിദ്ധാരണ പരത്തുകയാണ്. കൺഫഷൻ റൂമിലിരുന്ന് നടത്തിയ കാര്യങ്ങൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് ഒന്നും അറിയില്ല. അവരെല്ലാം വിചാരിച്ചിരിക്കുന്ന ശോഭ ക്ഷമിച്ചുകൊണ്ടാണ് അഖിൽമാരാർ ഇവിടെ ഇരിക്കുന്നതെന്ന്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇത് മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷേ ഇത് ശരിക്കും ശോഭയ്ക്ക് നല്ലതുപോലെ ഗുണം ചെയ്യില്ല. കാരണം വളരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കൊണ്ട് ശോഭ വീണ്ടും താഴോട്ട് വരാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ശോഭയാണ് പുറത്തു പോകുന്നതെന്നാണ് പ്രൊമോയിലെല്ലാം കാണിച്ചിരിക്കുന്നത്. അതെന്തായാലും പ്രൊമോ വിശ്വസിക്കേണ്ട, ഇതൊരു ജസ്റ്റ് ഒരു പ്രാങ്കാണ്. പക്ഷേ ഈ അഖിൽമാരാറിനോട് ഈ പറഞ്ഞ കാര്യത്തിന് എന്തായാലും ശോഭയ്ക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ചോദിച്ചിരിക്കും, ചോദിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ശോഭയുടെ ഇന്നത്തെ പ്രവൃത്തികൾ കാണുമ്പോഴല്ലേ ആകെ കൂടെ ഒരു വിരളി പിടിച്ചൊരു ഭ്രാന്തമായ രീതിയിലൊക്കെ ആയിരുന്നു പെരുമാറുന്നത്. പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇന്ന് ശോഭ പെരുമാറിയത്. എന്തായാലും നമുക്ക് നോക്കാം ഇത് പ്രാങ്ക് ആണോ ഇല്ലെങ്കിൽ ഒറിജിനൽ ആണോ. എന്തായാലും പ്രാങ്ക് തന്നെയാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഏതായാലും ഇന്നത്തെ ശോഭയുടെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര വിരളി പിടിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു.